ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എളിയ മനുഷ്യൻ്റെ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ശ്രേഷ്ഠമായ സുസ്വാഗതം. ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നത് വീടിന് മുറ്റത്ത് പുല്ല് വളരുന്നത്, പുല്ല് ഗ്രാസ് പുല്ലെന്ന് പറയുന്ന സാധനം വളരുന്നത് ദോഷമാണോ എന്നാണ് ചോദിക്കുന്നത്. ദോഷം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധി നിർണയിച്ച് പഴയ നാലുകെട്ടുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, പരിധി ചുറ്റുമതിൽ വേണമെന്നാണ് പറയപ്പെടുന്നത്. എന്തിനാണ്? ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടനാപരമായിട്ടുള്ള അവസ്ഥയാണ് ഒരു വാസ്തു സംബന്ധമായിട്ട് ഒരു ഗൃഹം പണിയുക എന്നത്. ആ ഗൃഹത്തിൽ, ആ ഗൃഹത്തിന്റെ പൂമുഖം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടും ഏറ്റവും വെടിപ്പായിട്ടും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വിടേണ്ടിയ ഒരു സ്ഥലമാണ് പൂമുഖം. അവിടാണ് ഐശ്വര്യ ദേവത തത്തിക്കളിക്കുന്ന, സംശയമില്ലാത്ത കാര്യമാണ്. അതിനാണ് നമ്മൾ ഗർഭഗൃഹമൊക്കെ കണ്ടുപിടിച്ച് അറിയാമല്ലോ ഓരോ സൂത്രങ്ങളുണ്ട്, ആ സൂത്രങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ വാസ്തു രീതിയിൽ പ്രധാന കട്ടിള വയ്ക്കുകയും പ്രധാനമായി കല്ലിടുകയും ഉത്തമ മുഹൂർത്തത്തിൽ കല്ലിടുകയും, അല്ല ചെറിയ ചെറിയ മറ്റു മാസങ്ങളൊക്കെ ആണെങ്കിൽ കോൺമാസം എന്ന് പറയും. മിഥുനം, കന്നി, ധനു, മീനം, കോൺമാസങ്ങളിലൊന്നും നമ്മൾ വീട് പണി തുടങ്ങിയാൽ പൂർത്തീകരിക്കാൻ ചില ചില കുഴപ്പങ്ങളുണ്ടാവും. അതൊക്കെയാണ് ചില വീടുകൾ പൂർത്തീകരിക്കുക. അന്നേരമാണ് നമ്മൾ ഭൂമിക്ക് രക്ഷകളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്ഥാപിച്ച് അതിന് പരിഹാരം കാണുന്നത്. പുല്ല് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശിശുക്കൾ പോലും, അല്ലെങ്കിൽ സന്താന തടസ്സം പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പുല്ലിനത്ര കൂർമ്മ ശക്തിയുള്ള സാധനമാണ്. ഇടിമിന്നലിനെ പോലും, ഇടിമിന്നലിൽ നിന്ന് പോലും രക്ഷാകവചമായിട്ട് നിൽക്കുന്ന ഒരു സസ്യത്തിൽപ്പെട്ട ഇതാണ് ഈ പുല്ല് എന്ന് പറയുന്നത്. അവിടെ എവിടെ നമ്മുടെ മുൻപിൽ പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ടോ ആ കുടുംബത്തിന് ഓരോ ദിവസം കഴിയും തോറും പുല്ല് തന്നെയല്ല, കളകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂമുഖത്ത് അല്ലെങ്കിൽ മുറ്റത്ത് അങ്കണത്തിൽ അങ്ങനെയുള്ളൊരു വിഷയമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്ത് കളഞ്ഞ് വൃത്തിയും വെടിപ്പായിട്ട് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഒരു കിണ്ടിക്കാത്ത വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ ഒരല്പം ഭൂമിയുടെ മുമ്പിൽ എല്ലാം കുടഞ്ഞതിന് ശേഷം വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ. മഹാലക്ഷ്മിയെ ആനയിക്കണം. മഹാലക്ഷ്മി അങ്ങനെയുള്ളടത്ത് തന്നെ വന്ന് കയറും. അപ്പോൾ ശിശുമരണങ്ങളോ അല്ലെങ്കിൽ ഗർഭഛിദ്രങ്ങളോ ഒക്കെ ഉണ്ടാകാൻ പുല്ല് വളർന്നാൽ അത്യന്തം ഗ്രഹപ്പെടുകയാണ്. അത് തന്നെയല്ല, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ദുഃഖവും ഒക്കെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം, ഇതിന് ഇത്രയേ ഉള്ളൂ സംഭവം ചോദിക്കും. അതാണ് നിസ്സാര കാര്യം മതി. ചില കുടുംബ ബന്ധങ്ങളും കുടുംബങ്ങളും ഒക്കെ ക്ഷയിച്ചു പോകാൻ എത്രയോ കോടികളുള്ള ആൾക്കാർ, ക്ഷയിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ക്ഷയിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ധനം കൊണ്ട്, അല്ലെങ്കിലും മറ്റുള്ളവരുടെ ധനം കൊണ്ട് ആര് ജീവിക്കുന്നു? ഒരാളെ കളിപ്പിച്ചിട്ട് മേടിക്കുന്ന ധനം, എനിക്ക് അർഹിക്കാത്ത ധനം കൊണ്ട് ഞാൻ ജീവിക്കുവാണെങ്കിൽ സംശയാതീത കാര്യമാണ്, ആ ധനം ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടും, സംശയമില്ല. അത് നിങ്ങളാണെങ്കിലും അത് മറ്റുള്ളവരാണെങ്കിലും കുറച്ച് നാളൊരു ഭാഗ്യം തന്നേക്കാം. പല ആൾക്കാരും പലരെയും ചതിച്ചും കൂട്ടിയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ധനമുള്ള ആൾക്കാരുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പലരും പറഞ്ഞിട്ടുള്ളതാണ്, ഗൾഫിലൊക്കെയുള്ള
ആൾക്കാർ പലരെയും ചതിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടുവന്നിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമുണ്ട്. അവർക്കൊക്കെ അവരുടെ കുടുംബജീവിതം സ്വസ്ഥമല്ല, നരക ജീവിതമായിരിക്കും, സംശയമില്ല. ആ ശാപം ഒരിക്കലും മാറില്ല. കാര്യം ഒരു മനുഷ്യൻ ഉണ്ടാക്കാവുന്ന തുകകളുണ്ട് അല്ലേ, ധനമുണ്ട്. നമ്മള് 60 വയസ്സ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ 60 വയസ്സ് വരെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കർമ്മത്തിനനുസരിച്ച് കിട്ടേണ്ടതായിട്ടുള്ള ധനമുണ്ട്. അതിൽ കൂടുതൽ ധനമുള്ളവരൊന്നുകിൽ ആശുപത്രിയിൽ കളയും, അല്ലെ സന്താന നഷ്ടങ്ങൾ, അല്ലെ സന്താനങ്ങളെ മറ്റു വിധത്തിൽ സഞ്ചരിക്കും, സന്താനങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കും. ഇതിൻ്റെ ഒന്നും കാര്യമില്ലാതിരിക്കാനാണ്. അവനവൻ്റെ നിത്യവൃത്തി, നിത്യവൃത്തിയല്ല, പട്ടിണിയില്ലാതെ ഭഗവാൻ നടത്തുന്നുണ്ട്. എല്ലാ സൗകര്യവും നിന്ന് പട്ടിണിയില്ലാതെ വളർത്തുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് വീണ്ടും 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 നമ്മള്. അതുപോലെ കുട്ടികളെ വളർത്തണമെന്നാ പറഞ്ഞേ, കുട്ടികളെ ഒരു പരിധി വരെ അഴിച്ചുവിടാൻ പാടില്ല. കാരണം അവരുടെ കർമ്മങ്ങൾ അവർ തന്നെ ചെയ്ത് സ്വന്തം ജോലിയിൽ നിന്ന് ആർജിക്കുന്നതായിട്ടുള്ള ധനം കൊണ്ടുവേണം അവർ ജീവിക്കാൻ. സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ജീവിപ്പിക്കണം എങ്കിലേ അവർക്ക് ആ ധനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഒക്കെ മാറ്റെന്താണെന്നറിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ കുറെ കാശുണ്ടാക്കിയിട്ട്, എൻ്റെ അപ്പൂപ്പനുണ്ടാക്കിയിട്ട്, അല്ലെ എൻ്റെ വലിയച്ഛനുണ്ടാക്കിയിട്ട്, അപ്പൊ അതെന്താണ് അവർ ചെയ്യുക, അവരത് ധൂർത്തടി, ഒരിക്കലും രക്ഷപ്പെടില്ല. എത്രയോ കുടുംബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ ആൾക്കാര് വെറും നശിച്ചു പോകുന്നതായിട്ടുള്ള ആൾക്കാര്, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാര്, വെട്ടിപ്പിടിച്ചിട്ടുള്ള ഭൂമി വെട്ടിപ്പിടിച്ചിട്ടുള്ള ആൾക്കാര്, സ്വന്തം സഹോദരങ്ങളെ മോശമാക്കിയിട്ട് പിന്നെ ധനം ഉണ്ടാക്കിയ ആൾക്കാര്, ഒരുപാട് ആൾക്കാരുണ്ട്. സംശയാതീതമായ കാര്യമാണ്, തുറന്നു പറയാണ്. എന്നോട് വാശിയോ അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചു നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ അതുകൊണ്ട് പുല്ല് ഒരു കാരണവശാലും നമ്മുടെ വീടിന്റെ മുറ്റത്തോ ഉമ്മറത്തോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ ക്ഷയം സംഭവിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. കുറെ കാലം കഴിയുമ്പോൾ അതിനിങ്ങനെ പിന്നെ എന്താ പറയാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിലപ്പോൾ നല്ല സമയമാണെങ്കിൽ നിലനിന്നു പോകും, ഇല്ലെങ്കിൽ നഷ്ടങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. ഭഗവാന്റെ അനുഗ്രഹത്താൽ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ വീണ്ടും നമുക്ക് കാണണം.